ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് പി ഫോർട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാജസ്ഥാനും ചെന്നൈയും തമ്മിലുള്ള മാച്ചിൻ്റെ പ്രൊവ്യൂസും പ്രഡിക്ഷൻസും ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പുതിയ പ്ലേയേഴ്സ് ആരൊക്കെയുണ്ട് പിന്നെ അതുപോലെ തന്നെ അവരുടെ ബാറ്റിംഗ് ഓർഡർ അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് എന്നതിനെ പറ്റിയൊക്കെ വീഡിയോയിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്ഫുള്ളാവും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മാച്ച് ഇവിടെ നടക്കുന്നത് നോക്കാം നമ്മുടെ മാച്ച് നടക്കുന്നത് സെയ്ദ് ക്രിക്കറ്റ് സ്റ്റേഡിയം അബുദാബിയിലാണ് കേട്ടോ അബുദാബിയിലാണ് നമ്മുടെ മാച്ച് നടക്കുന്നത് നമുക്ക് എഗെയിൻസ്റ്റ് അതായത് മുമ്പ് നടന്ന അബുദാബിത്തെ മാച്ചസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഷാർജ ദുബായ് ഇന്റർനാഷണൽ സൈറ്റ് ഓക്കെ ഇതാ ഇന്ന് നമ്മുടെ അബുദാബി ബീച്ചാണ് കേട്ടോ അവിടുത്തെ മിനിമം സ്കോർ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ചാണ് അത്യാവശ്യം വിക്കറ്റും വീഴുന്നൊരു ഗ്രൗണ്ട് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്തത് നോക്കാം നമ്മുടെ ദുബായ് ദുബായ് ഷെയ്ഖ് സിയാ നമ്മുടെ ചെന്നൈയും കൊൽക്കത്തയും കളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കൊൽക്കത്തയ്ക്കായിരുന്നു ഫസ്റ്റ് ബാറ്റിംഗ് അവർ അത്യാവശ്യം നല്ല റൺ റേറ്റ് അല്ല നല്ല സ്കോർ നേടിയായിരുന്നു നൂറ്റി എഴുപത്തൊന്ന് റൺസ് നേടിയായിരുന്നു പക്ഷെ അവിടെയും വിക്കറ്റ് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ചെന്നൈയുടെ എത്തി എട്ട് വിക്കറ്റും അതുപോലെ തന്നെ കൊൽക്കത്തയുടെ ആറ് വിക്കറ്റും പോയിട്ടുണ്ട് അപ്പോൾ അവർ കാര്യം നോട്ട് ചെയ്യുക വിക്കറ്റ് വീഴ്ചയും നടക്കുന്നുള്ളാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് അപ്പോൾ രണ്ടും രണ്ട് കാര്യങ്ങളും നോട്ട് ചെയ്യുക അതുപോലെ തന്നെ വേറെ ഒരു മാച്ച് നമുക്ക് ഇഷ്ടം നോക്കാം നമ്മുടെ ഡൽഹി നൂറ്റി അമ്പത്തിനാല് നൂറ്റമ്പത്തിനാല് റൺസിന് ആറ് വിക്കറ്റ് ആയിരുന്നു നമ്മുടെ രാജസ്ഥാൻ നൂറ്റി ഇരുപത്തൊന്ന് റൺസിന് ഔട്ട് ആകുമായിരുന്നു ചെയ്തത് എന്നാലും അവിടെ ആറ് വിക്കറ്റ് രണ്ട് ടീമിൻ്റെയും പോയിട്ടുണ്ട് അപ്പോൾ ബൗളേഴ്സിനും കുറച്ച് അനുകൂലമാണ് കൂടുതലും എനിക്ക് തോന്നുന്നു ആ ഒരു പിച്ചിലെ പെസ്റ്റ് ബൗളേഴ്സിനും സ്പിൻ ബൗളേഴ്സിനും സെയിം പ്രാധാന്യം തന്നെയാണ് കൊടുക്കുന്നത് അല്ലാതെ രണ്ടുപേർക്കും പേർക്കും വ്യത്യസ്തമൊന്നുമില്ല കൂടുതൽ പെസ്റ്റ് ബൗളേഴ്സിനാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല അപ്പോൾ കൂടുതലും പെസ്റ്റ് ബൗളേഴ്സിനും എന്ന് പറയാൻ പറ്റത്തില്ല രണ്ട് പേർക്കും അനുകൂലമാണ് ഓക്കെ അപ്പോൾ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ പിച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബാലൻസ്ഡ് വിക്കറ്റ് എനിത്തിങ് ഓവർ വൺ സിക്സ്റ്റി ഈസ് ഗുഡ് സ്കോർ ഇൻ ദ വിക്കറ്റ് ഗോയിങ് ട്രെൻഡ് പോവിൻസ് ഷുൾ ബി ബോൾ ഫസ്റ്റ് അതായത് ബോൾ അതായത് ചേയ്സിങ് ചൂസ് ചെയ്യുന്ന ടീംസിനാണ് കൂടുതലും വിന്നിങ് ചാൻസസ് കാണുന്നത് നമ്മളെ മുന്നേ മുംബൈയുടെയും ഡൽഹിയുടെയും മാച്ചിലും ചെയ്സിംഗ് ചാൻസസിലായിരുന്നു കൂടുതലും വിന്നിങ് പേഴ്സൻറ്റേജ് കണ്ടത് ഇവിടെയും ഈയൊരു സെയിം ഇത് തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ രാജസ്ഥാനിൽ കളിക്കുന്ന പതിനൊന്ന് പേരെ പറ്റി നോക്കുക ആദ്യം തന്നെ നമ്മുടെ ഇവൻ ലൂയിസ് അതുപോലെ തന്നെ ജെയ്സ്വാൾ സഞ്ജു സാംസൺ ലിവിൻസ്റ്റോൺ അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ അല്ലെങ്കിൽ ലിവിൻസ്റ്റോൺ ആരെങ്കിലും ഇറങ്ങാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ലൂമർ അതുപോലെ തന്നെ റിയാൻ പരാഗ് ശിവാൻ ദൂബെ അല്ലെങ്കിൽ പരാഗ് ആരെങ്കിലും ഒരാൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ തിവേട്ട ക്രിസ്മോർസ് ചേതൻ സക്രിയ കാർത്തിക് ടാഗി അതുപോലെ തന്നെ മുതഫ റഹ്മാൻ ഇത്രയും പേരാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസിലുള്ളത് അതുപോലെ തന്നെ നമുക്ക് ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് വരാം അപ്പോൾ നമ്മുടെ ചെന്നൈയിൽ നമ്മുടെ ഗെയ്ക്ക്വാഡ് ഡുപ്ലിസി മൊയ്നലി അംബാട്ടൈഡ് സുരേഷ് റൈൻ എം എസ് ധോണി ജഡേജ ബ്രാവോ താക്കൂർ ദീപക് ചഹാർ ഹെയ്സൽവുഡി ഇവരുടെ ടീമിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല മുന്നേ കളിച്ച ആ ഒരു സെയിം ടീം തന്നെയാണ് ഇവിടെയും ഓക്കെ അപ്പോൾ ഒരു കാര്യം നിങ്ങളെന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കുക ഇനിയിപ്പോൾ നമുക്ക് ടോപ്പ് പിക്കേഴ്സ് ആയിട്ടുള്ള വിക്കറ്റ് കീപ്പേഴ്സ് ആരൊക്കെയാ നോക്കാം അതായത് നമ്മുടെ ചെന്നൈയിലും അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാനിലും രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ട് പേരാണ് ഉള്ളത് ധോണിയും അതുപോലെ തന്നെ നമ്മുടെ സഞ്ജു ആണുള്ളത് കൂടുതൽ പേരും സഞ്ജുവിനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റമ്പത്തിരണ്ട് റൺസാണ് പുള്ളിക്കാരൻ നേടിയിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് ഫിഫ്റ്റി റൺസാണ് മച്ചേരെ അപ്പോൾ പുള്ളി കളിക്കുമോ ചോദിച്ചാൽ പുള്ളി കളിക്കാൻ നല്ല ചാൻസസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ആ ഒരു കാര്യം നോട്ട് ചെയ്യുക സഞ്ജു കളിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ക്യാപ്റ്റൻസി കൊടുക്കണമൊക്കെ നിങ്ങളുടെ ഓപ്ഷനബിളാണ് പക്ഷേ സഞ്ജു കളിക്കാൻ നല്ല ചാൻസസ് ഉണ്ട് കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഇവൻ ലൂയിസ് ലൂയിസ് കഴിഞ്ഞൊരു മേച്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത് അതിന് മുന്നത്തെ കളി ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ കറി ഈ കളി ഇറക്കിയതും പുള്ളിക്കാരൻ ഏകദേശം ഒരു ഫിഫ്റ്റി എയ്റ്റ് റൺസോളം പുള്ളിക്കാരൻ എത്തിയായിരുന്നു അത്യാവശ്യം നല്ല പോയിന്റ് നേടി ആദ്യം പവർ പ്ലേയിൽ തന്നെ നല്ലൊരു സ്കോർ എത്തിച്ചു നമ്മുടെ രാജസ്ഥാനെ അപ്പോൾ പുള്ളിക്കാരൻ കളിക്കാനും ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഗെയ്ക്ക്വാഡാണ് ഗെയ്ക്വാഡിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരങ്ങളിൽ അത്യാവശ്യം എല്ലാ മത്സരങ്ങളിലും നല്ലൊരു ഡ്രീം ടീം പോയിൻ്റിൽ കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു പ്രകടനമാണ് പുള്ളിക്കാരൻ കാഴ്ചവെക്കുന്നത് അപ്പോൾ ഈ ഒരു മാച്ച് പേടിക്കാനൊന്നുമില്ല ക്രിറ്റിക്കലൊന്നുമില്ല കാരണം രണ്ട് ടീംസും സ്റ്റേബിളായിട്ടുള്ള ടീംസാണ് കൂടുതലും രാജസ്ഥാനായിരിക്കും വിൻ ചെയ്യാൻ ശ്രമിക്കുക കൂടുതലും ശ്രമിക്കുക നമ്മുടെ ചെന്നൈയിനെ ബെസ്റ്റ് കാരണം ചെന്നൈ ഇപ്പോൾ ഓൾറെഡി സേഫാണ് കുറച്ചും കൂടെ സേഫ് ആകാൻ നോക്കുന്നത് നമ്മുടെ രാജസ്ഥാനാണ് സേഫ് ആകാനല്ല പ്ലേ ഓഫിലോട്ട് കയറാൻ നോക്കുന്നത് നമ്മുടെ രാജസ്ഥാൻ അപ്പോൾ രാജസ്ഥാൻ കളിക്കാൻ നല്ല ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഗേയ്ക്വാടിൻ്റെ കാര്യം പറഞ്ഞില്ലേ പുള്ളിക്കാരൻ കഴിഞ്ഞ മത്സരം കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റേഴ് റൺസ് ആണ് പുള്ളിക്കാരൻ്റെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് നാനൂറ്റേഴ് ആണ് അതുപോലെ തന്നെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്തിനാലുണ്ട് അപ്പോൾ പുള്ളിക്കാരനൊന്ന് ഞോട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇനി ഓൾറൗണ്ടേഴ്സിലൊത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചാണ് കേസ് അപ്പോൾ തൊണ്ടയൊക്കെ വരണ്ട് പോയി ഓക്കെ അപ്പോൾ നമ്മുടെ ഓൾ റൗണ്ടേഴ്സിലോട്ട് വണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൂമറാണ് പുള്ളിക്കാരൻ കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും ഡ്രീം ടീമിൽ കയറുണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ ഓവറോ കിട്ടാൻ നല്ല ചാൻസസ് ഉണ്ട് കാരണം നമ്മുടെ രാജസ്ഥാനിൽ നല്ല നല്ല ബൗളേഴ്സ് ഇല്ലാത്ത ഒരു കുറവ് കാരണം പുള്ളിക്കാരന് ഓവേഴ്സ് കിട്ടാൻ ചാൻസുണ്ട് വിക്കറ്റ് കിട്ടാനും ചാൻസുണ്ട് അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ നല്ലൊരു ചാൻസസ് കാണുന്നുണ്ട് പുള്ളിക്കാരൻ എന്തായാലും ഇറങ്ങേണ്ടി വരും സ്കോർ അടിക്കുന്ന കാര്യം എനിക്കറിയത്തില്ല സ്കോർ മിനിമം ഒരു തേർട്ടി ബിലോ അടിക്കാൻ ചാൻസസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത ഓൾ റൗണ്ടറിനെ പറ്റി പറയണേ നമ്മുടെ രവീന്ദ്ര ജഡേജ പുള്ളിക്കാരൻ നൂറ്റി ഇരുപത്തൊമ്പത് റൺസാണ് ഈ ഒരു ഐ പി എല്ലിൽ എടുത്തിരിക്കുന്നത് എട്ട് വിക്കറ്റ് വരെ ഈ പുള്ളിക്കാരൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഐ പി എൽ മത്സരങ്ങളിൽ എട്ട് വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിനു മുമ്പൊക്കെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ചെന്നൈയിന് ബോളിംഗ് ആണ് കിട്ടുന്നല്ല ഫസ്റ്റ് ബാറ്റിംഗ് സോറി സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ ഇപ്പോൾ റൺസ് ലാസ്റ്റ് റൺസ് ലാസ്റ്റ് ഓവേഴ്സിലെ ഒരു ട്വൻറ്റി റൺസൊക്കെ വേണ്ടി വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജഡേജ് ഇറങ്ങിയ ജയിക്കും അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ബെസ്റ്റ് ഫിനിഷർ എന്നൊക്കെ പറയാം നമ്മുടെ ധോണിയും അതുപോലെ തന്നെ എല്ലാവരെയും ഓക്കെ പിന്നെ നമ്മുടെ ടോപ്പ് പിക്കേഴ്സ് ബൗളേഴ്സ് അതായത് മുസ്തഫ റഹ്മാൻ കഴിഞ്ഞ ലാസ്റ്റ് മൂന്ന് മാച്ചസിൽ കൂടെ പുള്ളിക്കാരൻ അഞ്ച് വിക്കറ്റാണ് എടുത്തത് അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക പുള്ളിക്കാരനെ അതായത് പുള്ളിക്കാരൻ്റെ ഓവേഴ്സ് കുറച്ച് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ചെന്നൈ ആണെങ്കിലും എത്ര നല്ല പ്ലെയേഴ്സ് ആണെങ്കിലും പുള്ളിക്കാരൻ അങ്ങനെയാണ് ബൗളിംഗ് ചെയ്യുന്നത് ഈ ഒരു ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് വിക്കറ്റാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എക്കണോമി സെവൻ റൺസാണ് ഓവർ പെർ ഓവർ ഒക്കെ അപ്പോൾ ഒരു കാര്യം നോട്ട് ചെയ്യാം പിന്നെ അത് തന്നെ നമ്മുടെ ഹേസൽ പറ്റിയാണ് പറയാനുള്ളത് കഴിഞ്ഞ ഒരു മത്സരത്തിൽ പുള്ളിക്കാരൻ തകർത്ത് നിൽക്കുകയായിരുന്നു പക്ഷേ പ്രതീക്ഷിച്ചത് നമ്മുടെ ചഹാർ വിക്കറ്റ് എടുക്കും എന്നായിരുന്നു പക്ഷേ നേരെ തിരിച്ചായിപ്പോയി പുള്ളിക്കാരൻ സൺറൈസേഴ്സിനെതിരെ മൂന്ന് വിക്കറ്റും ഇരുപത്തിനാല് റൺസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു കാര്യം നോട്ട് ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ടീമിലോട്ട് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ രാജസ്ഥാനും സി എസ് കെയും നെറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് ചെറുതല്ല വലുതായിട്ട് തന്നെ ഉണ്ട് കാരണം ഞാനിവിടെ ശബ്ദമൊന്നും ഒരുപാട് നോയ്സൊന്നും വരണ്ട പറഞ്ഞിട്ട് ഒരു മൊക്കിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് പക്ഷേ മൊക്ക് കുറച്ച് എനിക്ക് പണി തന്നു ആ വന്നു വന്നു ഓക്കെ അപ്പോൾ നമുക്ക് ടീം ഇവിടെ ക്രിയേറ്റ് ചെയ്യാം സീൽ ബൈ ഓപ്ഷൻ ബൈസ് നമുക്ക് ആദ്യം സഞ്ജു ഓക്കെ പിന്നെ നമുക്ക് ധോണി വേണം ഓപ്ഷനായിട്ടുള്ള ധോണി വേണ്ട അതുപോലെ തന്നെ ഗെയ്ക്ക് ഡുപ്ലിസി ഇവൻ ലൂയിസ് ഓക്കെ അതുപോലെ തന്നെ ജെയ്സ് ഫാൾ വേണോ ചോദിക്കുന്നവരോട് ഓപ്ഷൻ ഓപ്ഷനബിളാണ് പക്ഷേ മെഗെയിൻസ് ചെന്നൈ ആയതുകൊണ്ടാണ് പേടിക്ക് പേടി ഇത്തിരി പുള്ളീനെ എടുക്കാൻ അതുകൊണ്ട് വേണ്ട നമുക്ക് ഓൾറൗണ്ടേഴ്സിനെ ചൂസ് ചെയ്യാം നമ്മുടെ ജഡേജ ഒരു വിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ലൂമറിനെ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ക്രിസ്മോറിസ് ക്രിസ്മുറിസിനെ എടുക്കാം അതുപോലെ തന്നെ റഹ്മാൻ ഹേസിൽവുഡ് ഓൺ എയർ അല്ലേ താക്കൂർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സക്രിയ സക്രിയ മസ്റ്റ് ഓക്കെ ഇപ്പോൾ മൂന്ന് ബാറ്റ്സ്മാൻ മൂന്ന് ബാറ്റ്സ്മാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മൊയിൽ അല്ലേ ഇടാം കേട്ടോ ആരെങ്കിലും ഒരു ബൗളറിനെ മാറ്റിയിട്ട് ഇപ്പോൾ സർക്രീനെ മാറ്റിയിട്ട് അല്ലേ ഇടുന്നതായിരിക്കും ബെറ്റർ കാരണം ബാറ്റിങ്ങിൽ സ്ട്രെങ്ത്ത് കുറഞ്ഞു പോകുന്നു നമ്മുടെ ചെന്നൈയിൽ ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ക്യാപ്റ്റൻസി കൊടുക്കാൻ പറ്റിയതാണ് ക്യാപ്റ്റൻസി എല്ലാ മാച്ചസും പുള്ളിക്കാരൻ ബ്രാവോ ഡ്രീം ടീം പോയിന്റിൽ കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്കോറും എടുക്കുന്നുണ്ട് സ്കോർ മീൻസ് അതായത് ബൗളിങ്ങിൽ വിക്കറ്റേ നമുക്ക് ബ്രാവോ ക്യാപ്റ്റൻസി കൊടുക്കാം കേട്ടോ അതായിരിക്കും എനിക്ക് കുറച്ച് സേഫായി തോന്നി അതുപോലെ തന്നെ ഗെയ്ക്വാഡ് ബി സിയും കൊടുക്കാം അല്ലെങ്കിൽ സാംസങ് തന്നെ കൊടുത്തേക്കാം നമ്മുടെ മലയാളി ബോളിയല്ലേ ഈ നെറ്റിന്റെ പ്രശ്നം എനിക്ക് സീനാവോ എപ്പോഴും വരാത്തതാണ് ഓക്കെ നന്നു വന്നു ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ടീം ഒന്ന് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യാം സാംസൺ ഡുപ്ലിസി ഇവൻ ലൂയിസ് ഗേക്ക്വാഡ് ബ്രാവോ മോർസ് മൊയ്നലി ലൂമർ ഹെയ്സൽബുഡ് റഹ്മാൻ താക്കൂർ ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ളത് ഇതിലിപ്പോൾ നമ്മുടെ ചെന്നൈയിനും നമ്മുടെ രാജസ്ഥാനും ഈക്വൽ സ്ട്രെങ്ത്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രാജസ്ഥാനിലോട്ട് നോക്കുകഴിഞ്ഞാൽ മൂന്ന് നാല് ബാറ്റ്സ്മാൻ ഓൾറൗണ്ടർ ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മൾ സ്കി എസ് കെയിലോട്ട് നോക്കുകഴിഞ്ഞാൽ നാല് ബാറ്റ്സ്മാൻ ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെന്നൈയിലോട്ട് നോക്കുകയാ മൂന്ന് ബോളർ അലിയെ കൂട്ടണ്ട അലിയെ ഓരോ ഒരു ഓവറൊക്കെ ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ ക്രിസ്മോറിസ് റഹ്മാൻ ലൂമർ ലൂമറും കൂട്ടണ്ട രണ്ടുപേരെ നോക്കിയാൽ മതി ഓക്കെ എഗയിൻസ്റ്റ് ഇപ്പോൾ നമ്മുടെ നമുക്ക് ടോസ് അനുസരിച്ചിട്ട് ടീം ഇടുന്നതായിരിക്കും ബെറ്റർ അതായത് അതായതിപ്പോൾ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം ഇപ്പോൾ സി എസ് കെ ടോസ് കിട്ടുന്നതെങ്കിൽ സി എസ് കെക്ക് ബോളിങ് ചൂസ് ചെയ്യത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇറങ്ങുന്ന ഒരു നാല് പേരെ മസ്റ്റായിട്ട് ചൂസ് ചെയ്യുക അതായത് ഫസ്റ്റ് ഇറങ്ങുന്ന നമ്മുടെ ഡുപ്ലിസിയും ഗേക്കുവാളും അതുപോലെ തന്നെ ഒരു ഓവർ അതായത് ഫ്രണ്ട് ഓൺ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരാളെയും മസ്റ്റായിട്ട് ചൂസ് ചെയ്യുക കാരണം ഒരു വിക്കറ്റ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ വിക്കറ്റ് പോകാൻ അധികം സമയം വേണ്ട പെട്ടെന്ന് തന്നെ പോവും അതാണ് ക്രിക്കറ്റിൻ്റെ ഒരിത് വേണമെങ്കിൽ നോക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങളൊന്നും നോട്ട് ചെയ്ത് കളിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അലി കളിക്കില്ല എന്നല്ല അലി കളിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ബോളിങ് കിട്ടാനും നല്ല ചാൻസ് ഉണ്ട് കാരണം പുള്ളിക്കാരും കഴിഞ്ഞ മാച്ച് ഫോം ഔട്ട് ആയതുകൊണ്ട് ഈ കളി മാക്സിമം ഫോം ആകാനേ ശ്രദ്ധി ശ്രമിക്കുകയുള്ളൂ അപ്പോൾ ഒരു കാര്യം നോട്ട് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടിപ്സൊന്നും പറഞ്ഞു തരാനില്ല അപ്പോൾ ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നിങ്ങൾ ഇപ്പോൾ പതിനേഴ് രൂപയുടെ കോണ്ടസ്റ്റും പത്തൊമ്പത് രൂപയുടെ കോൺടസ്റ്റൊക്കെ കളിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ നിങ്ങളൊരു ഇരുന്നൂറ് രൂപ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നൂറ് രൂപ ആഡ് ചെയ്തിട്ട് എഴുപത്തേഴ് രൂപയുടെ എച്ച് ത്രീ എച്ചും അതുപോലെ തന്നെ നാൽപ്പത്തൊമ്പത് രൂപയുടെ എച്ച് ത്രീ എച്ചും എച്ച് ഫോർ എച്ചും അതൊക്കെ കളിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം എമൗണ്ട് കൂടുന്തോരും അവിടെ റിസ്ക് കുറയുകയാണ് അപ്പം നിങ്ങളെ ഒരു നല്ല അത്യാവശ്യം നല്ല ടീമാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് നല്ലൊരു ഏണിംഗ്സ് കിട്ടുന്ന കിട്ടുന്ന കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ് ഷുവറാണ് ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ എമൗണ്ട് കുറേതോറും റിസ്ക് കൂടുകയാണ് ചെയ്യുന്നത് ആ ഒരു കാര്യം നോട്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാളു വച്ചാൽ മേരെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ തന്നെ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക അടുത്ത വീഡിയോ മേ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ